നമസ്കാരം. കേരളത്തിന് വീണ്ടും ഉപദേശവുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ കോവിഡ് രോഗവ്യാപനം തടയാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കേരളവും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കേരളത്തിന് വലിയ തോതിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കോവിഡ് ചികിത്സാ രംഗത്ത് റെംഡെസിവിർ പോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു പ്രധാന മരുന്നാണ് ടൊസിലിസുമാബ്. 40,000 വയൽ ടൊസിലിസുമാബ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം മരുന്ന് നൽകിയിട്ടുള്ള 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. 4,500 വയൽ ടൊസിലിസുമാബ് കേരളത്തിന് നൽകി. മഹാരാഷ്ട്രയും കർണാടകയും കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ അളവിൽ മരുന്ന് ലഭിച്ചത് കേരളത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ കോവിഡ് അനുബന്ധ ചികിത്സയിൽപ്പെടുന്ന പ്രധാന മരുന്നായ അഫോട്ടൈറിസിൻ ബിയുടെ ഉൽപ്പാദനം കൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യാനുസരണം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് കോവിഡ് ചികിത്സയിൽ വീഴ്ച വരാതിരിക്കാനുള്ള വലിയ ഉദ്യമം ആറ്റമിക് എനർജി വകുപ്പിന്റെ കീഴിലുള്ള ടാറ്റ മെമ്മോറിയൽ സെന്റർ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, N95 മാസ്ക് തുടങ്ങി കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള വിവിധ ഉപകരണങ്ങളും മറ്റും ടാറ്റ മെമ്മോറിയൽ സെന്ററാണ് ഏകോപിപ്പിച്ച് നൽകുന്നതെന്നും മുരളീധരൻ സൂചിപ്പിച്ചു. സെന്ററുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 3 ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യാപകമായി 100 ആശുപത്രികൾക്കാണ് ഇത്തരത്തിൽ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പരിപാടികൾക്ക് ത്രിതല പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നേരത്തെ അനുവദിച്ച കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണെന്നും ഇത് പൂർണ്ണമായും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വി മുരളീധരൻ അതിൽ ഖേദം പ്രകടിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ വ്യക്തിപരമല്ലെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ പറഞ്ഞത്. കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിക്കലാണെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ജനങ്ങൾ പരിഹാരം കണ്ടെത്താൻ അഭ്യർത്ഥിക്കുന്ന വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഓക്സിജൻ ട്രെയിനുകളും വിമാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെല്ലായിടത്തും ഓക്സിജൻ ലഭ്യമാക്കാനുള്ള നടപടി എടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ട്രെയിൻ മാർഗം മാത്രം 2,511 മെട്രിക് ടൺ ഓക്സിജൻ ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഓക്സിജൻ ലഭ്യമാക്കിയതിന് ശേഷം സംസ്ഥാനത്ത് എല്ലായിടത്തും എത്തിക്കാനുള്ള ടാങ്കറുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്സിജൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കത്തിൽ ഓക്സിജൻ ഇറക്കുമതി ചെയ്യാനും വിതരണം ചെയ്യാനും വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായാണ് മനസ്സിലാകുന്നത്. കയറ്റുമതിയുടെ ചുമതല വിദേശകാര്യ വകുപ്പിനാണെന്ന് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വിദേശകാര്യ വകുപ്പിനല്ല അതിൻ്റെ ചുമതലയെന്നുമാണ് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ PM കെയർ ഫണ്ട് ഉപയോഗിച്ച് തൃശൂർ, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ ഓക്സിജൻ പ്ലാന്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 വർഷമായിട്ട് ഇതിൽ എറണാകുളം ഒഴിച്ചുള്ള മറ്റ് 3 സ്ഥലങ്ങളിലും പ്രവർത്തന സജ്ജമായിട്ടില്ല. സ്വകാര്യ ആശുപത്രികളടക്കം കോവിഡ് ചികിത്സയ്ക്ക് ലഭ്യമായ കിടക്കളുടെ എണ്ണം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടത് താനാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഇക്കാര്യമാണ് സൂചിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു.